C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശാലിനി, ഈ സൈക്കിൾ യാത്ര എന്ന് പറയുന്നതേ ഇത്രയും സുഖമുള്ള ഒരു അനുഭവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു. അപ്പൊ തനിക്കാണ് തോന്നിയ? പിന്നല്ലാതെ, ഇത്രയും സുഖം ഉണ്ടാവും അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഇതിൽ കേറില്ലായിരുന്നല്ലോ. ചുമ്മാ. ഇങ്ങനെ ആമ പോലെ പോയാ പോരാ, സമയം കുറവാ. എടോ, ഇപ്പോഴത്തെ ഒരു സ്പീഡ് വെച്ചിട്ടേ ഒരു 10 മിനിറ്റ് നമ്മൾ അവിടെ എത്തും. നമുക്കിങ്ങനെ നല്ല പോലെ റിലാക്സ് ചെയ്ത് ശുദ്ധവായൊക്കെ ശ്വസിച്ചിട്ട് പോയാ പോരെ. എടോ, മനസ്സങ്ങോട്ട് ഫ്രീ ആവുമ്പഴേ ആ ബുദ്ധി അങ്ങോട്ട് തെളിയും, പിന്നെ പഠിച്ചതെല്ലാം ഓർമ്മ വരും. എന്നിട്ട് സടപടേ സടപടേ എഴുതാൻ പറ്റും. അതെ, അത്രയ്ക്ക് സടപട വേണ്ട. എന്റെ ബുദ്ധിക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇയാളുടെ ബുദ്ധിയാ നേരെ ആവേണ്ടത്. തല നിറച്ച് കുരുട്ട് ബുദ്ധിയാ. ബൈക്ക് മാറി സൈക്കിൾ എടുത്തതും ഇയാൾക്കൊരു സൗകര്യം ആയല്ലോ. എന്ത് സൗകര്യം? ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. പറയണ്ട പറയണ്ട, നമുക്കേ ഒരു പാട്ടായല്ലോ. എന്ത് പാട്ട്? ഒരു ഡ്യുവറ്റാ നല്ലത്. ഒരു പാട്ടുണ്ടല്ലോ, മറ്റേത് കള്ള കള്ള കൊച്ചുകള്ളൊരു സ്റ്റൈലാണ്. എനിക്കിപ്പൊ പാടാൻ തോന്നുന്നതേ അതൊന്നും അല്ല. പിന്നെ ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, എന്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ. എന്നാ ഞാനൊന്ന് റൂട്ട് മാറ്റി പിടിക്കാം. സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മത്തെ രാക്ഷസി. എന്താ കാണിക്കുന്ന? സൈക്കിളല്ലേടോ, ഒന്ന് പാളി നക്കി ഇരിക്കും. ഇയാളല്ലേ പറഞ്ഞ സൈക്കിൾ എത്ര ഭയങ്കര സുഖമാണെന്ന്. അതൊരു മനസ്സുഖം. ഇന്ന് ഇപ്പൊ സൂഹിക്കാൻ നിക്കാതെ നേരെ നോക്കി ഓടിച്ചേ. വരണ്ട സമയം ആയല്ലോ. നോക്കാം. എക്സാം സെന്ററിലേക്കല്ല, നീയൊക്കെ ഹോസ്പിറ്റലിൽ പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.